ഹായ് എൻസൈൻ പ്രൊഡക്ഷൻസിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞാനിത് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മൾ ഇസയുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ അക്ഷയ് സാർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇസയിൽ നിന്ന് എൻസൈൻ വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ എല്ലാത്തിനും ഇപ്പോൾ ആദ്യം ചെയ്തു തുടങ്ങുന്നത് ഡീറ്റൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്താൽ മതിയാവും കാരണം ഇപ്പം ലാസ്റ്റ് ടു മന്ത് ആയിട്ട് ഡീറ്റൽ മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസയ്ക്ക് ഇപ്പം ലാസ്റ്റ് നമ്മൾ ഓഫർ പ്രൈസിന് മുപ്പത് മുപ്പത്തയ്യായിരം രൂപയുടെ ആ ഒരു പാക്കേജിൽ ഷിജിം പറഞ്ഞ കണക്ക് പത്ത് റീലൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് റീൽ ഒരു ഫുൾ വീഡിയോ അതൊക്കെ അതിപ്പം പാക്കേജ് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്തൊരു പന്ത്രണ്ട് റീല് അത്യാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ അങ്ങനെയുള്ള കുറച്ച് കൊളാപ്സ് ഒരു ഇരുന്നൂറൊക്കെ അക്കൗണ്ടുള്ള കൊളാപ്സ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പാക്കേജിന് അനുസരിച്ച് നമ്മുടെ ട്രെൻഡിങ് റീൽസ് അത്യാണെങ്കിൽ തന്നെ ക്രിയേറ്റീവിന് നല്ല വ്യത്യാസമുണ്ട് ഷൂട്ട് ചെയ്യുന്നതായിക്കോട്ടെ എല്ലാത്തിനും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത് നമ്മുടെ ഇതൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ആവശ്യക്കാലോട്ട് മാത്രമാണ് എത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആവശ്യക്കാലത്തോട്ട് മാത്രം നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും എങ്ങനെയാ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്ത് ഞാനിപ്പോൾ ഓൾ കേരളയാണ് നമ്മുടെ ഇപ്പം എൻസെ ഈ ഒരു മാർക്കറ്റ് നോക്കുന്നത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മാസം ഓൾ കേരളം മാത്രമേ നോക്കുന്നുള്ളൂ കാരണം നമ്മുടെ ബജറ്റൊക്കെ ഓഫർ പ്രൈസിലായിരുന്നു പക്ഷേ നമ്മൾ പുറത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും പൊതുവെ മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തിയ ഏ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കുറവാണ് അതേസമയം തന്നെ ക്വാളിറ്റി കുറച്ച് കൂടുതലാണ് കുറച്ചല്ല കുറച്ച് നല്ല രീതി കൂടുതലാണ് അപ്പോൾ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികൾ നിങ്ങളിലോട്ട് കാണിച്ചു തരാനു പോകുന്നേ പോകുവാണ് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എൻസെയിൽ ഒരു നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നും ഇപ്പോൾ കറൻ്റിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ നമുക്ക് മൂന്ന് ഉള്ളത് അതേ ആണെങ്കിൽ തന്നെ നാല് എഡിറ്റേഴ്സ് ഉണ്ട് വീഡിയോ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ പാക്കേജിൻ്റെ അകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ് ആണ് കാരണം അവർ സോഷ്യൽ മീഡിയയിൽ അതായത് ഈ സാധനം ഒരു പ്രാവശ്യം ചെയ്യേണ്ടതല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ കസ്റ്റമേഴ്സ് ഇതിപ്പോൾ എക്സാമ്പിൾ ഒരു പ്ലാന്റ് ഒരു ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പാർക്കിന് വേണ്ടി ചെയ്യുന്നു അവിടെ ഒരു മാസം മാത്രമല്ലല്ലോ കസ്റ്റമർ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഏഹ് അപ്പോൾ അവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവരിലോട് ശ്രദ്ധ പിടിച്ചിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവും വീഡിയോസും വ്യത്യസ്തമായ രീതിയിൽ എല്ലാ മാസവും എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഈ എൻസേൻ്റെ മാർക്കറ്റിംഗ് ഡീറ്റ മാർക്കും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനായിട്ട് ഞാൻ അഞ്ച് ക്രിയേറ്റീവ് ട്രിവാണ്ടത്തും ചെയ്തൊരു വർക്ക് അതുകൊണ്ടെങ്കിൽ തന്നെ കോട്ടയത്തും ചെയ്ത വർക്ക് കൊല്ലത്തും ചെയ്ത ഇതിൻ്റെ വർക്ക് എറണാകുളത്തും ചെയ്തവർക്ക് തൃശ്ശൂർ വരെ ഇപ്പോൾ കറണ്ടി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വർക്കുകളെല്ലാം തന്നെ വെച്ചിട്ട് ഓരോ ജില്ലയിലും സ്പെഷ്യലായിട്ട് ക്യാമ്പയിൻ ചെയ്യുവാണ് ക്യാമ്പയിൻ ബജറ്റ് ഏകദേശം അയ്യായിരം ആറായിരം രൂപയാണ് ഡെയിലി ബജറ്റായിട്ട് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഓക്കെ എൻസ് ആൻഡ് ഐ ടി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം പേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം ലൈക്കും ഫോളോവേഴ്സ് എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു എല്ലാ അപ്ഡേഷനും എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ ഇത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ച പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം കൂടി ലിങ്ക് ചെയ്യാൻ നോക്കി അപ്പോൾ ഫേസ്ബുക്കിൽ എന്തോ ബഗ് കാരണം ഈ പറയുന്ന ഫേസ്ബുക്കും ലിങ്ക് ആയില്ല അപ്പോൾ നമ്മൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് രണ്ട് ആൾ ഈ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരെയും കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തോ ബഗ്ഗായിരുന്നു അപ്പോൾ അത് മേറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ശരിയാവാത്തത് ഞാൻ എന്ത് ചെയ്തു പുതിയൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ സീറോ സീറോ കിടക്കുവാണ് ഇപ്പോൾ ഓക്കെ പക്ഷേ അത് പക്ഷേ അത് നോക്കിയ സമയത്ത് യെസ് ഞാൻ അതിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയായിട്ട് ലിങ്ക് ചെയ്തു വാട്സാപ്പോട് ലിങ്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എനിക്ക് വാട്സാപ്പിൽ കൊണ്ടുവരാൻ പറ്റും ഫേസ്ബുക്കിലുള്ള ഇൻസ്റ്റയിലും എനിക്ക് രണ്ട് പ്ലാറ്റ്ഫോമിലും ആൾക്കാരെ കാണിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ്യം ലൈക്ക് പൂജ്യം ഫോളവേഴ്സ് ആണോ ഓക്കെ സ്പോൺസർ എന്നുള്ള രീതിയിലാണ് കസ്റ്റമർ കാണുന്നത് ഇത് നമ്മൾ ട്രിവാൻഡ്രതും ചെയ്ത ഒരു വർക്കാണ് പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഓൺലൈനായി ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുന്ന ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഓൺലൈൻ വെൽനസ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി അവരുടെ വർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കോച്ച് ചന്ദ്രദാസിന്റെ നേതൃത്വത്തിൽ വ്യക്തമായ പ്ലാനിങ്ങും കോർഡിനേഷനും കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഹെൽത്തി ലൈഫ് ഇങ്ങനെ നമ്മൾ പറയും നമ്മുടെ വർക്ക് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്ത സർവീസും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പെയ്ഡ് ആഡ്സ് ചെയ്യാനായിട്ട് പോകുന്നത് അത് കണക്കെ തന്നെ ഇത് കണക്കുള്ള പല പല വർക്കുകൾ ഇപ്പോൾ കോട്ടയത്ത് നമുക്ക് റിസോർട്ടിൽ പോയി എടുത്തത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് 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 റിസോർട്ട് കവർ ചെയ്യാൻ ഡേയ്സും അതുപോലെ ഷൂട്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഇത് നമ്മൾ തൃശ്ശൂർ പോയി ചെയ്ത് കൊടുത്ത ചെയ്ത ഒരു ഇതാണ് നമ്മൾ ഈ നമ്മളൊരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ഒരു ജസ്റ്റ് വീഡിയോ എടുക്കുകയല്ല അതിൻ്റെ ഇപ്പോൾ തന്നെ ഇന്ന് സൺഡേ സൺഡേ ആണ് ഇപ്പോൾ സൺഡേ ഷിജിനിപ്പോൾ വർക്കിലാണ് ഇപ്പോൾ എറണാകുളത്ത് ഒരു കമ്പനിയിലൊരു വർക്കിലാണ് സ്പൈസസ് സ്പൈസസിൻ്റെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല പക്ഷെ അവിടെ പോയി എടുക്കുന്ന പത്ത് റീൽസാണ് പക്ഷേ ആ പത്ത് റീലിന് വേണ്ടി ആൾ ബാക്കിൻ്റെ ഇരുന്ന് റീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ വർക്ക് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമ്മുടെ ക്യാമറമാനോ അതെങ്കിൽ പിന്നെ നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇതിലും ഉണ്ടാവും എന്നിട്ട് അവരുടെ റീൽസൊക്കെ നമ്മൾ ഇതേ കണക്ക് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് കൺഫേം ചെയ്തിട്ടാണ് ഇപ്പോൾ റീൽ എടുക്കാനായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഫുൾ പ്രിപ്പയർ ആണ് അപ്പോൾ അവർക്ക് പോയി പോണ ഒരു ദിവസം ഷൂട്ട് മാത്രമല്ല അതിന് മുമ്പേ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും എന്നിട്ടായിരിക്കും നമ്മൾ ഷൂട്ടിനായിട്ട് പോകുന്നത് ദെൻ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അത് എടുത്തു കഴിയും അത് റീലൊക്കെ വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ കൊണ്ട് എടുക്കണ എടുക്കാനാണ് കാരണം ആ ലോ ബഡ്ജറ്റിന് ഇപ്പോൾ ഇപ്പോൾ ഓഫറിലാണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് മൂന്നു പ്രാവശ്യമായിട്ട് ദൂരെ പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് 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 മുതൽ അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒമ്പതാം തീയതി മുതൽ അപ്പോൾ ഇത് പുതിയ പാക്കേജാണ് ചെറിയ രീതിക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ എന്നാലും ലോ ബജറ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മെറ്റാ ബിസിനസ് സൂട്ട് വഴി ക്യാമ്പയിൻ ചെയ്യുന്നതാണ് നിങ്ങളിലോട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് ആട് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം ഇതാണ് മെറ്റ ഡാഷ്ബോർഡ് അപ്പോൾ ഇതിൽ നമ്മൾ ഐറിക്സ് എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തതും അതേണ്ടെങ്കിൽ തന്നെ പോർസ് വേൾഡിന് വേണ്ടി ചെയ്തതും അത് നമ്മൾ ചെയ്ത ലീഡ് ജനറേഷൻ ആയിരുന്നു നമ്മൾ പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു ലീഡ് കിട്ടും അമ്പത്തി മൂന്ന് രൂപയുടെ ഇത് മുമ്പ് ചെയ്തതാണ് ഒരു മാസം മുമ്പ് ചെയ്തതാണ് ഇതേ രീതിയിലാണ് ചെയ്യുന്നത് കാരണം ഇത് അങ്ങനെ ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇസാക്ക് വേണ്ടി അക്ഷയ് സാർ ചെയ്തത് കിടപ്പുണ്ട് അപ്പോൾ ഈ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇതേ രീതിക്ക് തന്നെയാണ് ചെയ്തത് ഡൂപ്പിക്കറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യാത്തതേ ഉള്ളൂ അമ്പത്തിമൂന്ന് ലൂ ലീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തെട്ട് പോർട്സ് ഫീൽഡിന് മുപ്പത്തെ കിട്ടി അതിൻ്റെയൊക്കെ വർക്ക് മിക്കതും പോസിറ്റീവ് സ്റ്റേജിൽ കിടക്കുവാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എഡിറ്റിൽ വെച്ച് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ലോ ബഡ്ജറ്റിന് ചെയ്തതാണ് മൾട്ടിപ്പിൾ ആർട്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലീഡാണ് നമുക്ക് ആവശ്യമായി വേണ്ടത് നമ്മൾ ഇരുന്നൂറ് രൂപ ഡെയിലി ഇട്ടൊക്കെയാണ് ആദ്യം ചെയ്ത് നോക്കിയത് ഇരുന്നൂറ് രൂപ ബജറ്റ് ഇട്ട് ചെയ്താൽ വലിയ ലീഡ്സൊന്നും കിട്ടത്തില്ല എന്ന് ഇവരെ തന്നെ പറഞ്ഞു പക്ഷെ നമുക്ക് അത്യാവശ്യം ലീഡ് കിട്ടി ട്രിവാൻഡ്രം ഓൾ കേരള എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത് തൊട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് കൂടുതലും ടാർഗറ്റ് ചെയ്ത് ആരെയും ഡീറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമുള്ള ആൾക്കാരെയായിരുന്നു ദെൻ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അന്ന് നമ്മൾ ഈ ഒരു ഇഷ്യൂ ഇൻസ്റ്റഗ്രാമോട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ ഡിസ്റ്റേഡ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ രീതിക്ക് സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ചെയ്ത് കാണുന്നത് അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരും ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഡേറ്റ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇതേ കണക്കുള്ള മെറ്റ ആർട്സ് കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ കണക്കുള്ള പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ക്യാപ്ഷൻസ് ലിമിറ്റഡ് ടൈം ഓഫർ അതുകണക്കെ കുറേ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു ടു ആക്ഷൻ ഞാൻ കൊടുത്ത ഗെറ്റ് ഓഫർ എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആട് റണ്ണിങ് ആവും ഇതേ സെയിം സാഡിന് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മുതൽ നമ്മുടെ ചലഞ്ചിറ്റ് ഇതിനായിട്ട് ഓരോ ദിവസവും എൻഡിന് നമ്മൾ മുപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അത് മുപ്പതിനായിരം രൂപയുടെ ബിസിനസ് ഒരു ദിവസം നടക്കണം എന്നാൽ വൺ ഇയർ കൊണ്ട് വൺസ് ഇയർ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് കാരൽ ഇന്ന് മുതൽ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ എമൗണ്ടിന് ചെറിയ വേരിയേഷൻ വന്നുകൊണ്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നു താത്കാലികമായിട്ട് സെയിൽസിന് നമ്മളിപ്പോൾ ഒരു മൂന്ന് പേരാണ് നോക്കുന്നത് ഞാനും സെയിൽസ് എങ്ങനെയാണ് ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ച് തരും കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സെയിൽസിൻ്റെ ഇതും കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഈ ലീഡ്സ് ഇപ്പോൾ ഈ ലീഡ്സൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് വന്ന ലീഡ്സൊക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരേണ്ട ലീഡ്സ് വരുന്ന ലീഡ്സ് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത് എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഓക്കെ താങ്ക്